शंकराग्रे वसति लक्ष्मी कर मध्ये सरस्वती करमूले सदा गौरी प्रभारे करदर्शन प्रवये नमः भानवे नमः प्रवये नमः भानवे नमः समुद्र वसने देवी स्तन मंडिते विष्णु पत्नी नमस्तुत्यं पादस्पर्शं क्षमस्व मे പിറന്നാൾ ആഘോഷിക്കുകയാണ്. 5000 വർഷങ്ങൾക്ക് മുൻപ് അവതാരം കൈക്കൊണ്ട് ഈ പ്രകൃതി തത്വങ്ങളെ നമുക്ക് പറഞ്ഞു തന്ന പരമാത്മാവിൻ്റെ പിറന്നാൾ ദിനം. പരമാത്മാവിന് ഒരു പിറന്നാൾ ദിനമോ എന്ന് സംശയിച്ചുകൊണ്ട് തന്നെയാണ് ജന്മാഷ്ടമിയെ നാം ആഘോഷിക്കുന്നത്. ഇത് കൊല്ലവർഷം 1193 ശ്രാവണമാസത്തിലെ കൃഷ്ണപക്ഷത്തിലെ അഷ്ടമി നാളാണ്. ഇന്ന് ശ്രീകൃഷ്ണ ജന്മാഷ്ടമിയായി ഭാരതം ആഘോഷിക്കുകയാണ്, ആചരിക്കുകയാണ്. കൃഷ്ണ പരമാത്മാവ് ജന്മം കൊണ്ടു എന്ന് വിശ്വസിക്കുന്ന ആ വിശുദ്ധമായ ദിനം കൃഷ്ണ പരമാത്മാവിൻ്റെ സാന്നിധ്യത്തെ ചൈതന്യത്തെക്കുറിച്ച് പറയുവാനുള്ളതാണ്. ഉദയാമൃതത്തിൻ്റെ സംഘത്തിന് ഈ ജന്മാഷ്ടമി വളരെ വിശേഷപ്പെട്ടതാണ്. കാരണം ഭഗവാനെക്കുറിച്ച് പറയുകയും ഭഗവത് ക്ഷേത്ര ദർശനങ്ങൾ സ്ഥിരമായി നടത്തുകയും ചെയ്തു എങ്കിലും ഭഗവത് ജന്മഭൂമിയായ മധുരയിലും വൃന്ദാവനത്തിലും യാത്ര ചെയ്തതിന് ശേഷം ആദ്യമെത്തുന്ന ജന്മാഷ്ടമിയാണ് ഇത്. അതായത് നാം കാഴ്ചകളിലൂടെ ഭഗവത് സാന്നിധ്യത്തെ അനുഭവിച്ചതിന് ശേഷം പിന്നെ എത്തുന്ന ജന്മാഷ്ടമി. തീർച്ചയായും ഈ ജന്മാഷ്ടമി നാളിലും അതിനോടടുത്തുള്ള രണ്ട് ദിവസങ്ങളിലും നമുക്ക് ശ്രീകൃഷ്ണ ഭാവത്തെക്കുറിച്ച് തന്നെയാണ് ഏറെയേറെ പറയാനുള്ളത്. വൃന്ദാവനത്തിൽ കണ്ടതും അറിഞ്ഞതും മധുരയിൽ അനുഭവിച്ചതുമായ ഭഗവത് സാന്നിധ്യത്തെ, യമുനയുടെ തീരങ്ങളിൽ കടമ്പ വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ നാം കണ്ട കൃഷ്ണഭാവങ്ങളെ വീണ്ടും വീണ്ടും പറയുവാനുള്ള അവസരവുമായി ഇതാ ഒരു ജന്മാഷ്ടമി. ഈ നാൾ സർവമംഗളങ്ങളും അരുളട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി കാഴ്ചകൾ ആരംഭിക്കാം. ആദ്യം അമ്മയുടെ വാക്കുകൾ. അറിവമ്മ അലിവമ്മ അമൃതമ്മ അഖിലം നീ കൊട്ടാരത്തിലെ കലവറക്കാരനെ പാട്ടിലാക്കിയ ഒരു മത്തങ്ങ കിട്ടിയെന്നു വരും. രാജാവിനെ പ്രീതിപ്പെടുത്തിയാൽ ഖജനാവിലെ മുഴുവൻ സമ്പത്തും നമ്മുടേതാകും. പാലിനെ ആശ്രയിച്ചാൽ തൈരും മോരും വെണ്ണയും എല്ലാം കിട്ടും. അതുപോലെ ഈശ്വരനെ ആശ്രയിച്ചാൽ ആധ്യാത്മികവും ഭൗതികവുമായ നേട്ടമുണ്ടാകും. ഈശ്വര ചിന്ത കൊണ്ട് നമുക്കും കുടുംബത്തിനും സമൂഹത്തിനും ഐശ്വര്യമുണ്ടാകും. അമ്മയുടെ ഈ വാക്കുകൾ ഗൃഹത്തിനും സമൂഹത്തിനും ഐശ്വര്യമാകട്ടെ. പുതിയ റിലീസ് ചിത്രങ്ങളുടെ വിശേഷങ്ങൾ
ഏറ്റവും പുതിയ പാട്ടുകൾ, ഫിലിം റിവ്യൂസ്, അങ്ങനെ പുതിയ സിനിമകളെ കുറിച്ച് അറിയേണ്ടതെല്ലാം ഒരൊറ്റ കാഴ്ചയിൽ. ബാൽക്കണി എല്ലാ ഞായറാഴ്ചയും രാവിലെ 9 മണിക്ക്. കൃഷ്ണനാമം എന്നാൽ മധുരമാണ്, എല്ലാം മധുരമാക്കുന്ന അവസ്ഥകളാണ്. ജീവിതം, സ്നേഹം, പ്രണയം, ആനന്ദം, ഭക്തി, ഇതൊക്കെയും മധുരമായി തോന്നുന്ന അനുഭവം. വെണ്ണ പോലെ വിശുദ്ധമാകുന്ന ബന്ധങ്ങളുടെ കാലം, അതാണ് കൃഷ്ണഭക്തിയിലൂടെ നമുക്ക് ലഭിക്കുക. എല്ലാം മധുരമാക്കുന്ന മധുരാധിപതിയായ കൃഷ്ണനെ ആരാധിക്കുവാൻ, പ്രാർത്ഥിക്കുവാൻ ഇങ്ങനെ ഒരു നാളെത്തുമ്പോൾ, ജന്മാഷ്ടമിയുടെ നാൾ കൃഷ്ണൻ ജന്മം കൊണ്ടു എന്ന് വിശ്വസിക്കുമ്പോൾ, തീർച്ചയായും ഓരോ ഹൃദയങ്ങളിലും അത്തരം ഒരു ജന്മം സംഭവിക്കേണ്ടതുണ്ട്. ഓരോ ഗൃഹങ്ങളിലും കൃഷ്ണൻ കടന്നു വരുന്നുവെന്ന്, ആ പിഞ്ചുപാദങ്ങൾ കൊണ്ട് നടന്നു വരുന്നുവെന്ന വിശ്വാസം ഉണ്ടാകേണ്ടതുണ്ട്. അത്തരം വിശ്വാസങ്ങൾ, സങ്കല്പങ്ങൾ എല്ലാം നമ്മുടെ ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കുമ്പോൾ, ആ ഹൃദയത്തിൽ കൃഷ്ണൻ കാർവർണം പൂണ്ട് നിൽക്കുമ്പോൾ, സന്തോഷത്തോടുകൂടി കൃഷ്ണനാമത്തെ നാം ജപിക്കുന്നു, ഭജിക്കുന്നു. മധുരമാണ് ജീവിതം മുഴുവനും നിറഞ്ഞു നിൽക്കുന്നത് എന്ന് പറയുമ്പോൾ, തീർച്ചയായും ആ മധുരം എവിടെയൊക്കെയാണ് നിറയുന്നത്? കൃഷ്ണരൂപത്തിൽ, കൃഷ്ണഭാവത്തിൽ. അങ്ങനെയെങ്കിൽ മധുരാഷ്ടകം ശ്രവിക്കുമ്പോൾ നമുക്കുണ്ടാകുന്നതും ഇതേ മധുരം തന്നെയാണ്. അധരം മധുരം, വദനം മധുരം, നയനം മധുരം, ഹസിതം മധുരം, ഹൃദയം മധുരം, ഗമനം മധുരം, മധുരാധിപതേ രഖിലം മധുരം, വചനം മധുരം, ചരിതം മധുരം, വസനം മധുരം, വലിതം മധുരം, ചലിതം മധുരം, ഭ്രമിതം മധുരം, മധുരാധിപതേരഖിലം മധുരം. അധരം മധുരം, വദനം മധുരം, വദനം മധുരം. ഗീതം മധുരം, ഈതം മധുരം, ഭുക്തം മധുരം, സുപ്തം മധുരം, രൂപം മധുരം, തിലകം മധുരം, മധുരാധിപതേരഖിലം മധുരം. കരണം മധുരം, തരണം മധുരം, ഹരണം മധുരം, സ്മരണം മധുരം, വമിതം മധുരം, ശമിതം മധുരം, മധുരാധിപതേരഖിലം മധുരം. അധരം മധുരം, വദനം മധുരം. ഗുഞ്ജാ മധുര, മാലാ മധുര,
അഖിലം മധുരം മധുരാധിപതേ രഖിലം മധുരം അധരം മധുരം വദനം മധുരം ഗോപീ മധുരാ ലീലാ മധുരാ യുക്തം മധുരം ഭുക്തം മധുരം ദൃഷ്ടം മധുരം ശിഷ്ടം മധുരം മധുരാധിപതേരഖിലം മധുരം ഗോപാ മധുരാ ഗാവോ മധുരാ യഷ്ടിർമധുരാ സൃഷ്ടിർമധുരാ ദലിതം മധുരം ഫലിതം മധുരം മധുരാധിപതേരഖിലം മധുരം അധരം മധുരം വദനം മധുരം സർവതും മധുരം നിറഞ്ഞതാക്കുന്ന മധുരാഷ്ടകം ശ്രവിച്ചുകൊണ്ട് ഈ ജന്മാഷ്ടമി നാളിന് നാം തുടക്കം കുറിച്ചു. മധുരം, മധു, തേനാണ്, അമൃതാണ്. അമൃതിൽ മുങ്ങി നിൽക്കുന്ന കൃഷ്ണഭാവത്തെ നാം കാണുകയാണ്. കൃഷ്ണന്റെ വേണുഗാനത്തെ, കൃഷ്ണന്റെ ഗോപികമാരെ, അതുപോലെ യമുനയെ, വൃന്ദാവനത്തെ ഒക്കെയും ഒരു നിമിഷം മനസ്സിലേക്ക് കൊണ്ടുവരുവാൻ 8 ശ്ലോകങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന മധുരാഷ്ടകം നമ്മെ സഹായിക്കുന്നു. മധുരം നിറഞ്ഞു നിൽക്കുന്ന മധുരാധിപതിയുടെ ചരിതമാണ് അത്. മധുരാഷ്ടകം വിരചിച്ചത് വല്ലഭാചാര്യയാണ്. 15 നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന സന്യാസി ഭാവ്. അദ്ദേഹമാണ് വൈഷ്ണവ രീതികളിൽ പുഷ്ടിമാർഗത്തിന് ഏറെ പ്രാധാന്യം നൽകിയത്. പുഷ്ടിമാർഗം എന്ന ഭക്തി പ്രസ്ഥാനത്തെ രൂപീകരിച്ചത് തന്നെ വല്ലഭാചാര്യയാണ്. ഈശ്വരനെ ഏറ്റവും അടുത്ത് കാണുന്ന ഒരു മാർഗമാണ് അത്. തന്നിൽ നിന്ന് വേറിട്ടല്ലാതെ ഈശ്വരനെ കാണുവാനാകുന്ന ശക്തിഭാവം, അതിലാണ് ഈ മധു വന്ന് നിറയുന്നത്. അതിലാണ് തേൻ നിറഞ്ഞ്, അമൃത് നിറഞ്ഞ് കൃഷ്ണഭാവത്തെ കാണാനാകുന്നത്. വല്ലഭാചാര്യ ധ്യാനഭാവത്തിലിരിക്കുമ്പോഴൊക്കെ കൃഷ്ണനെ ഇതേ മധുരഭാവത്തിൽ കാണാറുണ്ടായിരുന്നു. അദ്ദേഹം ധ്യാനത്തിലിരുന്നത് എവിടെയെന്നല്ലേ? വൃന്ദാവനത്തിൽ, വ്രജഭൂമി എന്നറിയപ്പെടുന്ന വൃന്ദാവനത്തിൽ. അതിൽ തന്നെ ഒരിക്കൽ അദ്ദേഹം ഗോവർദ്ധനഗിരിയിൽ ധ്യാനഭാവത്തിലിരിക്കുകയായിരുന്നു. അങ്ങനെ ധ്യാനഭാവത്തിലിരിക്കുമ്പോൾ അദ്ദേഹത്തിന് കൃഷ്ണദർശനം ലഭിച്ചു. ആ കൃഷ്ണദർശനത്തിൽ എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ നിന്ന് അപ്പോൾ തന്നെ ഉണ്ടായി വന്ന വരികളാണ് മധുരാഷ്ടകമായി മാറിയത് എന്നൊരു വിശ്വാസമുണ്ട്. കണ്ണു തുറന്നു നോക്കുമ്പോൾ താൻ എന്ത് രൂപത്തെയാണോ കണ്ടത്, അതേ രൂപം വിഗ്രഹഭാവത്തിൽ മുന്നിൽ നിൽക്കുന്നുവെന്ന് മനസ്സിലാക്കാനായി. ആ വിഗ്രഹം ഇന്നും ഗോവർദ്ധനഗിരിയിൽ ഒരു ക്ഷേത്രസങ്കല്പമായി മാറിയിട്ടുണ്ട്. ശ്രീനാഥ്ജി മന്ദിർ, ഗോവർദ്ധനഗിരി പരിക്രമയുടെ സമയത്ത് നാം ശ്രീനാഥ്ജി മന്ദിർ കണ്ടിരുന്നു. ഇന്ന് അവിടെ ഇരിക്കുന്ന വിഗ്രഹം ആ പുരാതനമായ വിഗ്രഹമല്ല. പുരാതനമായ വിഗ്രഹം ഇന്ന് രാജസ്ഥാനിലെ ശ്രീനാഥ്ജി മന്ദിറിലാണ് നിലകൊള്ളുന്നത്. പക്ഷേ അന്ന് വല്ലഭാചാര്യയ്ക്ക് ദർശനം നൽകിയ കൃഷ്ണ സാന്നിധ്യം ശ്രീനാഥ്ജി മന്ദിറിൽ ഇന്നും തങ്ങി നിൽക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കുവാനായി നമുക്ക്. അവിടെ നിന്ന് കാണുന്ന പ്രകൃതിയുടെ ഭാവവും ക്ഷേത്രസങ്കല്പങ്ങളും എല്ലാം കൃഷ്ണചൈതന്യത്തെ നമ്മിലേക്ക് കൊണ്ടുവരിക തന്നെയാണ്. ഒരു പക്ഷേ അവിടെയിരുന്ന് മധുരാഷ്ടകം ശ്രവിച്ചാൽ അതേ രൂപത്തെ, അതേ ഭാവത്തിൽ നമുക്ക് കാണുവാനാകും. അങ്ങനെയെങ്കിൽ ജീവിതം മുഴുവനും മധുരം നിറയുകയും ചെയ്യും. ഗോവർദ്ധനഗിരിയിൽ ശ്രീനാഥ്ജി മന്ദിറിന് തൊട്ടരികിലായി ഭഗവാന്റെ പാദങ്ങൾ പതിഞ്ഞു കിടക്കുന്ന പാറകൾ കാണുവാനാകും. കൂടാതെ ഭഗവാൻ രാധയെ സിന്ദൂരമണിയിക്കുന്നതിനായി പാറയിൽ നിന്നെടുത്ത സിന്ദൂരത്തിൻ്റെ ബാക്കി ഇന്നും അവിടെ ബാക്കിയുണ്ട് എന്നും കാണാനാകും. ഈ ജന്മാഷ്ടമി നാളിൽ മധുരം നിറയുമ്പോൾ, സിന്ദൂരം നിറയുമ്പോൾ ആനന്ദം നിറയട്ടെ, ഭക്തി ഉണ്ടാകട്ടെ, പ്രേമമുണ്ടാകട്ടെ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. മധുബാലിന്റെ സംവിധാന മികവിൽ ആകാംക്ഷ നിറഞ്ഞ ഒരു പ്രൈം ടൈം കാഴ്ച. എന്റെ തീരുമാനങ്ങൾ മറ്റുള്ളവർ ചോദ്യം ചെയ്തത് എനിക്കിഷ്ടമല്ല. ഇത് ക്ലാര എന്ന പെണ്ണിനോടുള്ള ഇഷ്ടമോ അതോ ക്ലാര എന്ന കലാകാരിയോടുള്ള ഇഷ്ടമോ? ചില കണ്ണികൾ കൂട്ടിച്ചേർക്കുമ്പോ ചിലത് ചേരുന്നില്ല. അയാൾ ഇങ്ങനെ കുതിപ്പിച്ചോണ്ട് നടക്കുന്നത് ചിത്രാലയത്തിന് വേണ്ടിയാണെങ്കിൽ അത് വേണ്ട. നേരത്തെ ഒരു കാവൽക്കാരൻ, പിന്നൊരു ചിത്രകാരി,
ഇപ്പോഴേ വീണ്ടും കാളി ഗണ്ഡകി തിങ്കൾ മുതൽ വെള്ളി വരെ രാത്രി 8 മണിക്ക് കേരളത്തിലേക്ക് വരാം. ജന്മാഷ്ടമി നാളിൽ കേരളത്തിലെ പ്രസിദ്ധമായ വൈഷ്ണവ ക്ഷേത്രങ്ങളെ കുറിച്ച് പറയുമ്പോൾ ഏറ്റവും ആദ്യം പറയുവാനാകുന്ന നാമം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെതാണ്. ശ്രീ നാരദർ പോലും ദിവ്യദേശത്തെ തപസ് ചെയ്യുന്ന മുനിമാരെ കാണുവാനായി ചെന്നപ്പോൾ ആ മുനിമാർ നാരദമുനിയോട് ചോദിച്ചു അത്രേ, ഈ ഭൂമിയിൽ ഏറ്റവും മഹത്തരമായ വൈഷ്ണവ ക്ഷേത്രം ഏതാണ് എന്ന്. സംശയം വേണ്ട, അത് അനന്തപുരിയിലെ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രമാണ് എന്ന് പറഞ്ഞുവെന്ന് അനന്തപുര വർണ്ണനത്തിൽ പറയുന്നുണ്ട്. അങ്ങനെയുള്ള ക്ഷേത്രത്തിലെ വിശ്വാസങ്ങളെക്കുറിച്ച് മനസ്സിലാക്കി അവിടെ വൈഷ്ണവഭാവത്തിൽ, അതായത് അനന്ത പത്മനാഭഭാവത്തിൽ പത്മനാഭ സാന്നിധ്യമാണ് നിലകൊള്ളുന്നത് എങ്കിലും ആ സങ്കല്പത്തിന്, ആ ക്ഷേത്രത്തിന് കാരണമായ വിശ്വാസങ്ങളിൽ കൃഷ്ണഭാവമുണ്ട്. കൃഷ്ണനാണ് യഥാർത്ഥത്തിൽ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് കാരണം എന്ന് പറയുമ്പോൾ, കൃഷ്ണൻ എത്രമാത്രം വിശ്വാസങ്ങളെ അറിഞ്ഞിരുന്നു, ഭക്തരെ അറിഞ്ഞിരുന്നു, ഭക്തർക്ക് ജാതി മതഭേദങ്ങളില്ലാതെ, വർഗഭേദങ്ങളില്ലാതെ ഭക്തരെ അനുഗ്രഹിച്ചിരുന്ന മൂർത്തിയാണ് കൃഷ്ണൻ എന്ന് മനസ്സിലാക്കണമെങ്കിൽ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം ഉണ്ടായി വന്നതിൻ്റെ ഐതിഹ്യത്തെ നാം വ്യക്തമായിട്ടൊന്ന് മനസ്സിലാക്കിയാൽ മതിയാകും. ഇന്ന് ജന്മാഷ്ടമി നാളാണ്. ഒരു പക്ഷേ ആ സങ്കല്പത്തെ പറയുവാൻ ഏറ്റവും ഉചിതമായ നാൾ ഇന്ന് തന്നെ. തിരുവനന്തപുരത്ത്, കേരളത്തിൻ്റെ തെക്കേ അതിർത്തിയായ തിരുവനന്തപുരത്ത് പത്മനാഭസ്വാമി ക്ഷേത്രം ഉണ്ടായി വന്നതിൻ്റെ ഐതിഹ്യം പറയണമെങ്കിൽ കേരളത്തിൻ്റെ വടക്കേ അറ്റമായ കാസർഗോഡ് ജില്ലയിൽ നാം ആദ്യം എത്തണം. അവിടെ തുളു ബ്രാഹ്മണൻ പ്രാർത്ഥിച്ചിരുന്ന കാലത്തെക്കുറിച്ച് പറയണം. ഒരു ബ്രാഹ്മണൻ, ആ ബ്രാഹ്മണൻ വില്ലുമംഗലം സ്വാമിയാരാണ് എന്നും ദിവാകര മുനിയാണ് എന്നും പല വാദങ്ങളുണ്ടായിരിക്കും. ഏതായാലും താപസ്വിയായിരുന്നു. താപസ്വിയായിരുന്ന ആ ബ്രാഹ്മണൻ പ്രാർത്ഥിച്ചിരുന്നത് ഒരു കരിങ്കൽ കൂട്ടങ്ങൾ നിറഞ്ഞു നിന്ന പ്രദേശത്താണ്. എന്നാൽ എല്ലാ ദിവസവും പൂജകൾക്ക് വേണ്ടി അദ്ദേഹം അവിടെ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഒരു ബാലൻ അരികിലെത്തുകയും നിരന്തരം പൂജകൾക്ക് സഹായിക്കുകയും ചിലപ്പോഴൊക്കെ പൂജകൾക്ക് ശല്യമുണ്ടാക്കുകയും ചെയ്തിരുന്നു. ഇങ്ങനെയിരുന്ന ഒരു സമയത്ത് ചില നിമിഷങ്ങളിൽ ആർക്കായാലും നിയന്ത്രണം വിട്ടുപോകുമല്ലോ. പൂജയ്ക്ക് വേണ്ടി തൻ്റെ സ്വാമിക്ക് ഭക്തിപൂർവ്വം തയ്യാറാക്കി വെച്ചിരുന്ന വസ്തുക്കളെല്ലാം ഈ ബാലൻ വല്ലാതെ എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിവെക്കുന്നുവെന്ന് കണ്ടപ്പോൾ ആ താപസ്വി തൻ്റെ പുറം കൈ കൊണ്ട് ഈ ബാലനെ ഒന്ന് തട്ടി മാറ്റിയത്രേ. ഒരു നിമിഷം ആ കുഞ്ഞു മനസ്സ് ഒന്ന് വേദനിച്ചു. അതുകൊണ്ട് പറഞ്ഞു, ഇനി അങ്ങേക്ക് എന്നെ കാണണമെങ്കിൽ അനന്തം കാട്ടിലേക്ക് പോന്നോളൂ എന്ന്. അപ്പോൾ തന്നെ ആ രൂപം മറയുകയും ചെയ്തു. തൻ്റെ ഒപ്പം അത്രയും നാൾ ഉണ്ടായിരുന്നത്, പൂജകൾക്ക് സഹായിച്ചത്, ഒരുപാട് കുറുമ്പുകൾ കാണിച്ചത്, പലപ്പോഴും അലോസരപ്പെടുത്തിയത് തൻ്റെ പ്രിയപ്പെട്ട ഭഗവാൻ തന്നെയായിരുന്നുവെന്ന്, തൻ്റെ പ്രിയപ്പെട്ട കണ്ണനായിരുന്നുവെന്ന് അപ്പോഴാണ് താപസ്വിക്ക് മനസ്സിലായത്. പശ്ചാത്താപ വിവശനായ അദ്ദേഹം അനന്തങ്കാട് അന്വേഷിച്ച് യാത്ര തുടങ്ങി. അനന്തങ്കാട് അന്വേഷിച്ച് അദ്ദേഹം യാത്ര ചെയ്തെത്തിയത് തെക്കൻ ദേശത്തേക്കാണ്. തെക്കൻ ദേശത്തേക്ക് എത്തിയ അദ്ദേഹം എവിടെയാണ് അനന്തങ്കാടെന്ന് അന്വേഷിച്ചപ്പോൾ ആദ്യം മനസ്സിലാക്കുവാനായത് ആ അനന്തങ്കാടിനെ കുറിച്ചുള്ള സൂചന അദ്ദേഹത്തെ ആദ്യം നൽകിയത് ഒരു പുലയ സ്ത്രീയാണ്. തൻ്റെ കുഞ്ഞിന് പാല് കൊടുക്കുകയായിരുന്നു ആ സ്ത്രീ. അവരങ്ങനെ തന്നെ ശിലയായിപ്പോയി, അനന്തങ്കാട്ടിലേക്കുള്ള ദിശ കാണിച്ചു കൊടുത്തതിന് ശേഷം അവരങ്ങനെ തന്നെ ശിലയായിപ്പോയി എന്നൊരു വിശ്വാസമുണ്ട്. പക്ഷേ താപസ്വി, അത് വില്ലുമംഗലം സ്വാമിയാരായിക്കൊള്ളട്ടെ, ദിവാകര മുനി ആയിക്കൊള്ളട്ടെ, അനന്തങ്കാട് അന്വേഷിച്ച് കണ്ടെത്തി എത്തുമ്പോൾ അനന്തങ്കാടിന് മറ്റൊരു അവകാശി ഉണ്ടായിരുന്നു. അത് പെരുമാട്ടി പുലയിയായിരുന്നു. പെരുമാട്ടി പുലയി എന്ന വൈഷ്ണവ ഭക്ത അവിടെ ജീവിച്ചിരുന്നു. കാടിനുള്ളിൽ ഒരു വിഗ്രഹങ്ങളുമില്ലാതെ, പൂജിക്കേണ്ടത് എങ്ങനെയെന്ന് പോലും അറിയാതെ ആ പുലയി അവിടെ ഈശ്വരാരാധന നടത്തിയിരുന്നു. അവർക്കൊപ്പം എന്നും വഴി കാണിച്ചു കൊടുക്കുവാൻ ഒരു ബാലൻ എത്തുമായിരുന്നു. ആ ബാലനും ബ്രാഹ്മണനെന്നും പുലയി എന്നും ഭേദമില്ലാതെ തന്നെ പെരുമാട്ടി പുലയ്ക്ക് വഴി കാണിച്ചു കൊടുക്കുകയും പെരുമാട്ടി പുലയ്ക്ക് വേണ്ട സഹായങ്ങളെല്ലാം ചെയ്തു കൊടുക്കുകയും ചെയ്തിരുന്നു. പക്ഷേ പെരുമാട്ടി പുലയെ ഒരിക്കലും അലോസരപ്പെട്ടിരുന്നില്ല ആ കുട്ടിയിൽ. അതുകൊണ്ട് തന്നെ ആ കുഞ്ഞിനെ ഏറെ സ്നേഹിക്കുകയും കുഞ്ഞിനോടൊപ്പം ഏറെ നേരം ചിലവഴിക്കുകയും ചെയ്തു. തൻ്റെ ഒപ്പമുള്ളത് വൈഷ്ണവ സാന്നിധ്യമാണെന്ന്, കൃഷ്ണ ഭഗവാനാണെന്ന്, സാക്ഷാൽ പത്മനാഭനാണ് എന്ന് അവർ അറിഞ്ഞിട്ടുകൂടിയില്ല. പക്ഷേ പിന്നീട് വില്ലുമംഗലം സ്വാമിയാർ വന്ന് പറഞ്ഞു കൊടുക്കുമ്പോഴാണ് ഈ പുലയ്ക്ക് താൻ ആരാധിച്ചിരുന്നത്, താൻ ഏറ്റവും കൂടുതൽ ഭക്തിയോടുകൂടി സൗഹൃദത്തോടുകൂടി ചിലവഴിച്ചത് സാക്ഷാൽ പരമാത്മാവിനൊപ്പമാണെന്ന് മനസ്സിലാക്കുവാനാകുന്നത്. താപസി വരുമ്പോൾ എങ്ങനെയാണ് പുലയെ കാണുന്നതെന്നല്ലേ, ആദ്യം കാണുന്നത് തന്നെ കയ്യിലുള്ള ചിരട്ടയിൽ ഉപ്പുമാങ്ങ എടുത്ത് അത് തൻ്റെ ഒപ്പമുള്ള ബാലന് ഭക്ഷിക്കുവാൻ കൊടുക്കുവാൻ തയ്യാറാകുന്ന പുലയെയാണ് താപസി കാണുന്നത്.
അപ്പോൾ തന്നെ ആ ബാലൻ ആരാണ് എന്ന്, കാരണം തൻ്റെ ഒപ്പം കളിച്ചു നിന്നിരുന്ന ബാലൻ തന്നെയാണ് ഇതെന്ന് മനസ്സിലാക്കുകയും ഇത് ശ്രീകൃഷ്ണ ഭഗവാൻ തന്നെയാണെന്ന് മനസ്സിലാക്കുകയും മറ്റൊന്നും നോക്കാതെ പെരുമാട്ടിപ്പുലയുടെ പാദങ്ങളിലേക്ക് താപസി വീഴുകയുമാണ് ചെയ്തത്. പ്രാർത്ഥനകളോടുകൂടി വീഴുന്നതിന് ശേഷം പിന്നീട് അവരിൽ നിന്ന് തന്നെ ആ ചിരട്ട ഏറ്റുവാങ്ങുകയും ആ ചിരട്ടയിലെ ഉപ്പുമാങ്ങ ആദ്യത്തെ നേദ്യമായി നൽകുകയും ചെയ്തു. ഇന്നും പത്മനാഭസ്വാമിക്ക് ഏറ്റവും പ്രിയപ്പെട്ട നേദ്യം ആ ഉപ്പുമാങ്ങയാണ്. ഓർക്കുക, ജാതി മതങ്ങൾക്ക് അതീതമായി ഭക്തനെ സ്നേഹിച്ച പരമാത്മ ചൈതന്യം, പ്രകൃതിഭാവം, അതാണ് ശ്രീകൃഷ്ണൻ. അങ്ങനെയെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് വേണം ഭഗവാനെ ആരാധിക്കുവാൻ. ഈ ജന്മാഷ്ടമി നാളിൽ ഭഗവാൻ വീണ്ടും ആ തത്വങ്ങളെയെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ ഹൃദയത്തിൽ പുനർജനിക്കട്ടെ. കൃഷ്ണഭാവങ്ങളെ അറിഞ്ഞുകൊണ്ട് ആ സഞ്ചാരം നമ്മെ യഥാർത്ഥ ഭക്തരാക്കി മാറ്റട്ടെ. വിശ്വാധാരം ഗഗന സദൃശം മേഘവർണം ശുഭാംഗം ലക്ഷ്മീകാന്തം കമലനയനം യോഗിഭിർധ്യാനഗമ്യം വന്ദേ വിഷ്ണു ഭവഭയഹരം സർവലോകൈകനാഥം. ആകാശത്തിൻ്റെയും കടലിൻ്റെയും നിറം സ്വയം സ്വീകരിച്ച ഭഗവാൻ ശ്രീകൃഷ്ണൻ നമ്മുടെ ഏവരുടെയും മനസ്സിൽ നിറഞ്ഞു നിൽക്കട്ടെ എന്ന്. ജന്മാഷ്ടമി നാൾ ഉദയാമൃതത്തിൻ്റെ കാഴ്ചകൾ കൃഷ്ണഭാവത്തെ അറിയുവാനുള്ള, ശരിയായ അർത്ഥത്തിൽ അറിയുവാനുള്ള പ്രേരണയായി എന്ന് വിശ്വസിച്ചുകൊണ്ട് ഈ ദിവസവും പതിവ് പോലെ എല്ലാ നന്മകളും നേരുകയാണ്. നമസ്കാരം. Madani Jaa.